അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റായ കുറേ ഫുഡുണ്ടാവും, പക്ഷേ കുറച്ച് ഐറ്റങ്ങളൊക്കെ നമ്മൾ എപ്പോൾ കണ്ടാലും എടുത്ത് കഴിക്കുമല്ലോ. നല്ല അടിപൊളി കാന്താരി മുളകൊക്കെ ഇട്ട ഉപ്പിലിട്ട നെല്ലിക്കയാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പി എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചുകൊടുക്കുക. അതിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു 3 ഗ്ലാസോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. നിങ്ങളുടെ നെല്ലിക്കയുടെയൊക്കെ അളവനുസരിച്ച് നിങ്ങൾ വെള്ളം കുറച്ചും കൂട്ടിയൊക്കെ എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് വെള്ളം ജസ്റ്റ് ഒന്ന് ചൂടായാൽ അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്, വലിയ ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. ഇനി ജസ്റ്റ് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ വെള്ളം നന്നായിട്ട് ഇനി ഒന്ന് തിളയ്ക്കണം, അതുവരെ വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ദാ ഇതുപോലെ വെള്ളമൊക്കെ ജസ്റ്റ് ഒന്ന് തിളച്ചു തുടങ്ങിയാൽ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുക. വിനാഗിരി ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ട് ഇനി ഒന്ന് ചൂടാറാൻ വെയിറ്റ് ചെയ്യണം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഈ നെല്ലിക്കയൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഒരുപാട് കേടായ നെല്ലിക്ക എടുക്കണ്ട, നല്ല നോക്കിയെടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകണം. അങ്ങനെതാ ഫുള്ളായിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഓരോ നെല്ലിക്കയായിട്ട് നമുക്കൊരു നല്ല ഒരു കട്ടിയുള്ള ഒരു ടൗവല അല്ലെങ്കിൽ ക്ലോത്താ വെച്ച് നന്നായിട്ട് ഇനി തുടയ്ക്കണം. ഒരു തുള്ളി വെള്ളം പോലും ഇരിക്കാൻ പാടില്ല ഈ നെല്ലിക്കയിൽ, അത്രയ്ക്ക് നീറ്റായിട്ട് ഇനി ഇത് തുടച്ചെടുക്കുക. എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ഉപ്പിലിട്ട നെല്ലിക്ക വന്ന് കേടായിപ്പോകും കേട്ടോ. അതുകൊണ്ട് മാക്സിമം ശ്രദ്ധിക്കുക, വെള്ളം ഒട്ടും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ ഇത് തുടച്ചെടുക്കുക. ഇനി വേറൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ നെല്ലിക്ക ഉപ്പിലിടാം. ഇപ്പോൾ ദാ ഞാൻ ഇതിൽ ഒരു കുറച്ച് കാന്താരി ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. കാന്താരി എന്ന് പറയുമ്പോൾ നമ്മൾ ഞെട്ടി കളഞ്ഞിട്ട് ഞാൻ കാന്താരി എടുത്ത് വെച്ചതാണ് കേട്ടാ. ഇല്ല നിങ്ങൾക്ക് നെട്ടോടുകൂടി ഇടുകയും ചെയ്യാം. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് പറിച്ച് ഇതേപോലെ ഒരു ബൗളിലാക്കി ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കലുണ്ട്. അപ്പോൾ അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുപ്പിയാണ് കേട്ടാ. ഈ ഒരു നെല്ലിക്ക ഉപ്പിലിടുന്ന കുപ്പി വന്ന് നന്നായിട്ട് എന്നെ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാവൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നെല്ലിക്കയൊക്കെ കേടായിപ്പോവും. ഇനി നമുക്ക് ഈ ഒരു കാന്താരി വന്ന് ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് ഈ കുപ്പിയുടെ അടിയിൽ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് വെച്ച ഈ ഒരു നെല്ലിക്കയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഒരു വെള്ളം വന്ന് നന്നായിട്ട് ഇനി ചൂടാറിയിട്ടുണ്ട്. നല്ല ചൂടാറണം കേട്ടാ, കുറച്ച് പോലും ചൂട് പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ ഈ ഒരു വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഫുള്ളായിട്ട് ഇനി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടാ. അപ്പോൾ ഇങ്ങനെ ഒരു 3-4 ദിവസം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി. നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ നെല്ലിക്ക ഉപ്പിലിട്ടത് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടാ. ഇപ്പോൾ നെല്ലിക്ക എല്ലായിടത്തും കിട്ടുന്ന ടൈമാണ്. അപ്പോൾ നെല്ലിക്ക വാങ്ങി ഇതുപോലെയൊക്കെ ഉപ്പിലിട്ട് കുട്ടികൾക്കെല്ലാം കൊടുക്കണം, അവർക്കെല്ലാം ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ വന്ന് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ പുതിയ പുതിയ റെസിപ്പീസും വ്ളോഗ്സും എല്ലായിട്ടും വരുന്നവരെ അസ്സലാമു അലൈക്കും.